മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വാഹനത്തിൽ നിന്ന് കഞ്ചാവ് ബീഡി കണ്ടെത്തിയ കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ മൂന്ന് ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആരോപണത്തിൽ കഴിവുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അടിമാലി മേഖലയിൽ പരാതി കിടവരുത്തിയ സംഭവം നടന്നത്. മൂന്നാർ സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന പെരുമ്പാവൂർ സ്വദേശികളായ ആറുപേർ സഞ്ചരിച്ച കാർ വാഹന പരിശോധനയ്ക്കിടെ ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്നും ഒരു കഞ്ചാവ് വീഡി കണ്ടെത്തി. കാറിൽ ഇവരുടെ സ്മാർട്ട് ഫോണുകളും ടാബും ഉണ്ടായിരുന്നു. കേസിൽ നിന്നൊഴിവാക്കാൻ പണം കൈക്കൂലിയെ നൽകണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എന്നാൽ യുവാക്കളുടെ പക്കൽ പണം ഉണ്ടായിരുന്നില്ല. ടാബ് വിറ്റ് പണം കൊണ്ടുവരാൻ സംഘത്തിലെ മൂന്ന് പേർ പുറപ്പെട്ടു. ഇവർ പരിശോധന നടത്തുകയായിരുന്ന മറ്റൊരു സംഘം ഉദ്യോഗസ്ഥരുടെ മുമ്പിൽപ്പെട്ടു. യുവാക്കൾ ഇവരെ വിവരം ധരിപ്പിച്ചു. അവർ നിർദ്ദേശിച്ചതനുസരിച്ച് യുവാക്കൾ ടാബ് വിൽക്കാതെ തിരികെ പോയി. പണം കിട്ടില്ലെന്നറിഞ്ഞതോടെ ആദ്യം വാഹനം തടഞ്ഞ ഉദ്യോഗസ്ഥർ കേസുകൾ ചുമത്തി യുവാക്കളെ പറഞ്ഞുവിട്ടു. പിന്നീട് ഫോണിൽ സന്ദേശം വന്നപ്പോഴാണ് വലിയ തുക പിഴ ചുമത്തിയതായി യുവാക്കൾ അറിയുന്നത്. വിവരം ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സംഭവം അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കുകയും ചെയ്തു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ അടിമാലി.